ഹലോ, ആ എവിടാടാ? ഞാൻ നിന്റെ വീടിന്റെ മുമ്പിലുണ്ട്, നീ പുറത്തേക്ക് വാ. ആ എന്തായി, സംഗതി സക്സസ് അല്ലേ? മുത്തച്ഛന്റെ കയ്യിൽ 200 രൂപയെ കിട്ടിയുള്ളൂ. വീടിന് തീ പിടിക്കുമ്പോ ഫയർഫോഴ്സിന് മിസ് കോൾ അടിക്കുന്നില്ലോ നിന്റെ മുത്തച്ഛൻ. ഇനി എന്ത് ചെയ്യും? സംഗതിയുടെ സീരിയസ്നെസ് അറിയാലോ. വേറെ നോപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഫാൻസി ഡ്രസ് പാടായില്ല, ചുമ്മാ അല്ല നിന്നെല്ലാരും പങ്കെന്ന് വിളിക്കുന്നത്. ഇനി വീട്ടിൽ ചെന്ന പണ്ടത്തിന് പകരം മുത്തച്ഛന്റെ കുടൽ പണ്ട് എടുക്കും. അതുറപ്പല്ലേ? പോടാ പോടാ. എന്നാ പിടിച്ചേ, അപ്പ നമുക്ക് സ്പോട്ടിൽ വെച്ച് കാണാം. ഓക്കേ ഓക്കേ. ഇതിൽ ഒതുങ്ങൂ. ഒരു തുമ്മൽ വന്നത് എങ്ങാട് പോയാവോ. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, സ്വഹ ആശ തീരും. ഒന്നുകിലാങ്കിളി അക്കരേക്ക് സ്വഹ, അല്ലെങ്കിൽ പെൺകിളി ഇക്കരേക്ക്, അല്ലെങ്കിൽ ആങ്കിളി അക്കരേക്ക്. എന്റെ പെങ്ങൾക്കും അളിയനും ഇങ്ങനെ അക്കരെ ഇക്കരെ നോക്കി ജീവിതം തുലക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ. പാവം, ഒന്നും കഴിച്ചു കാണില്ല. അനുഭവിക്കട്ടെ, ശുദ്ധനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ മട്ടനാക്കി മാറ്റിയത്. ഒബാമ ഇപ്പൊ എങ്ങെത്തും ബാൻഡ് ബുക്ക് ചെയ്യാനായിട്ട്? അമേരിക്കൻ പ്രസിഡന്റ് ഓട്ടോടെ ശബ്ദം കേട്ടില്ലേ? മോൾക്ക് സ്കൂളിൽ പോണ്ടേ, ഇങ്ങനെ മടിച്ചയായാലോ. ഇക്കൊല്ലം കൂടി കഴിഞ്ഞാ അടുത്തത് 10-ാം ക്ലാസ്സിലാ, മിടുക്കിയാണോ? അയ്യോ മോളെ, എന്താ ഇത്? സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ചാർജ് ചെയ്തില്ലേ? ഛേ, ഇതേ കണ്ടില്ലേ, എന്റെ മകളെ പഞ്ചറടിക്കാൻ വേണ്ടി ആ തെണ്ടി പോവാലും വീണ്ടും വന്നിരിക്കാണ്. ഇന്ന് അവന്റെ തലമുണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും. അച്ഛൻ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോയ ഇവനെ തല്ലി ഓടിക്കുന്നാരെ ഞാൻ ഏറ്റുന്നു. മോനെ എന്താ, അവനെ സൂക്ഷിക്കണം, അവന് ഭ്രാന്താ, നമ്മളെ പോലല്ല. അയ്യോ, അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിലെത്തണം. ഒബാമ വന്ന ഓട്ടോ കാശ് കൊടുക്കണേ, അവിടെ എന്തോ പ്രതിസന്ധി. മോളെ വാ, പോവാ, നീ മൊബൈൽ ചാർജ് ചെയ്യ്. തിരി കത്തിത്തീരുന്നവരെ കാത്തിരുന്നാല് വിശന്ത തണ്ടം കരിയും. അയ്യോ, എന്തിനാ റോട്ടിൽ കിടക്കണത്? വീട്ടിൽ പോയി കിടന്നൂടെ. ഈശ്വരൻ രക്ഷിച്ചു. വന്നല്ലോ വാനര സംഘം. മാറി മാറി മാറി, ആരും അടുത്തേക്ക് വരരുത്. വിഘ്നേശനുള്ള നിവേദ്യമാണ്, ഉന്നം പിഴച്ചാൽ എന്റെ അന്നം മുട്ടും. ഒരപേക്ഷ ഉണ്ട്, ആർക്ക് കിട്ടിയാലും പാതി എനിക്ക് തരണം. ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റാ. തേങ്ങക്ക് പോലും ഉന്ന ഇല്ലാതായി. ശുഭ ലക്ഷണം, എറിഞ്ഞത് തേങ്ങ, ഉടഞ്ഞത് കാല്. ഉന്നം പിഴച്ചതാ? ദൈവത്തിന് പോലും മതിയായല്ലോ. ചേച്ചി അവിടെ ആദ്യം പിടിച്ചിരിക്കുക, വല്ലതും കഴിച്ചാ? കാലത്ത് തന്നെ 2 അഗർബത്തി സ്റ്റാൻഡ് വിഴുങ്ങി. അഗർബത്തി സ്റ്റാൻഡാ? അഗർബത്തി പഴത്തിലാ കുത്തിവെച്ചിരുന്നത്. എന്ത് ചെയ്യാനാ, സ്വന്തമായിട്ടൊരു വൈഫ് ഹൗസ് ഉണ്ട്, ഹൗസ് വൈഫും ഉണ്ട്. പക്ഷെ വാടക വീട്ടിൽ താമസിക്കാൻ എന്റെ യോഗം. സ്വയം വരുത്തി വെച്ചല്ലേ ഇവിടെ ഇങ്ങനെ ഒരു പ്രേമ കുടീരം കെട്ടി താമസിക്കാതെ അളിയന് ചേച്ചിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിക്കൂടെ? 13 തവണ ശ്രമിച്ചല്ലേ, അപ്പോഴൊക്കെ ആ വട്ടന്റെ അല്ല ആ വട്ടച്ചന്റെ കയ്യിൽ നിന്ന് തലക്കെട്ട് കിട്ടി. നല്ല ISI മാർക്കുള്ള മുദ്ര. ഇപ്പോഴും എന്റെ മൂർധാവി കിടപ്പുണ്ട്, ശ്രീലങ്കട ഭൂപടം പോലെ. മധുര 16-കാരിയെ സ്വന്തം ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. ആ വട്ടൊന്ന് മാറിക്കിട്ടാൽ എനിക്കൊരു ദാമ്പത്യം ഉള്ളു. അളിയൻ ഇപ്പോ കണ്ടക ശനിയാ, അത് കൊണ്ടേ പോറി. കണ്ടക ശനി കണ്ടത്തിലാ കൊണ്ടത്. മോള് ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൽപ്പു, ഇതെന്റെ ഭാര്യ പല്ലവി, ഇത് പിന്നെ കല്യാണ ചെറുക്കൻ ഫാൽഗുണൻ. ഒന്ന് ചിരടാ, ഇവരുടെ തലപാട് പല്ലനേയില്ല. ഞാൻ പല്ലാവൂർത്തേ ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കണ പല്ലിശ്ശേരി. എന്താ അറിയില്ല ആരാ, എന്താ അളിയ പങ്കൻ ഓറാക്കൂ. എന്നാ പങ്കന്റെ എല്ലാം ഒടിഞ്ഞത് തന്നെ, കല്യാണം മുടക്കണ കേസാണ്. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? ഈ കൊച്ചിനെ അച്ഛനോട് ചോദിക്കൂ. എന്താ പറഞ്ഞേ മോനെ, എന്തേ കേക്കണേ? സത്യമായിട്ട് എനിക്കൊരു അറിയില്ല. അറിയില്ലല്ലേ, പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത് ഓർക്കണ്ടാ നിങ്ങള്? അന്ന് എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഈ മിഴികൾ എത്ര മനോഹരം. അന്ന് തന്ന ചെറിയ ഡെപ്പോസിറ്റ് പലിശ അടക്കം വളർന്ന് ഇപ്പൊ ഈ പരുവത്തിലായത്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേ? ഈ കൊച്ചിന്റെ അച്ഛനെ ആരാണെന്ന് തെളിയിക്കുന്ന DNA സർട്ടിഫിക്കറ്റ് ഇട്ടാണ് ഞാൻ വന്നേക്കണത്. നോക്ക്. അഭിലേഷൻ ഉണ്ടോ? ഉണ്ടല്ലോ മിസ്റ്റർ അച്ഛൻ. VR കൂടുതൽ തെളിവിന് ഞങ്ങളുടെ കൊച്ചിന്റെ കുണ്ടപോലെ നിക്കണ ഈ പല്ലുതന്നെ ധാരണ.
അല്ല ഇതെന്താ പകർച്ചവ്യാധിയോ? ഏതായാലും എന്നെ പൈതൃകം തെളിയിച്ചു. മോളെ മുത്തച്ഛനടുത്ത് വന്നേ ഇറങ്ങണോ? ഇവിടുന്ന് ഒരു പല്ലം ഫാമിലി വന്നിരിക്കുന്നു. അല്ല ഞങ്ങൾ വേഗം ചെല്ലളിയാ. ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ. ആ വരണം വരണം. ചേട്ടാ ക്ഷമിക്കണം, ഞങ്ങൾ കളേശ്വരുടെ ആൾക്കാരാ. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി. അയ്യോ അമ്മേ, പിങ്കി എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോറി, ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളിങ്ങനെ മണ്ടം കളിപ്പിച്ചാലും ക്ഷമിക്കണം. ടിവി കണ്ടിട്ടേളൂ, നേരിട്ട് കണ്ട ആദ്യമായിട്ടാ. താങ്ക്സ്. എന്തായാലും ചെക്കൻ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ടം കിരീടം അണിയണം. ദാ ഇതും കൂടി. ഓക്കേ, ഇനിയല്ലേ ക്യാമറയ്ക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്തേ. ഞങ്ങളോട് സഹകരിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ വകൊരു സ്പെഷ്യൽ സമ്മാനം ഉണ്ട്. പിടിച്ചേ പിടിച്ചേ. ഓക്കേ, ബൈ ബൈ. എടാ രാഹുലേ, എന്താ എന്ത് പറ്റി? ക്യാമറ പോയി. ബ്ലേഡുകാരി കൊണ്ടുപോയി. അവരോട് കടം വാങ്ങിയിട്ടാണ് കഴിഞ്ഞ തവണ നിന്റെ അച്ഛന്റെ വെട്ടിന് മർമ്മ ചികിത്സ നടത്തി. കടം കിട്ടുമെന്ന് പറഞ്ഞാൽ കടിക്കുന്ന പട്ടിക്ക് വില പറയും. ഇതിനു മുമ്പ് അളിയന് വേണ്ടി ഞാൻ ജാമ്യം നിന്ന കാശ് വാങ്ങി ഒരു ടീം ഇപ്പൊ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടിച്ചു മാറ്റിയതാ മുത്തശ്ശന്റെയും മാല. അപ്പൊ സംഗതി സോൾവ് ആയി. ഇത് വിട്ട രണ്ട് കടവും തീർക്കാം. ദേ കഴുത്തിരിച്ച് കൊല്ല അറിയഞ്ഞിട്ടല്ല എന്നാ കൊല്ലടാ. ഈ നിക്കണ എന്റെ അമ്മായി അപ്പനെ. ദേ എന്നെ കൊണ്ട് മതി, നീ വണ്ടി എടുത്തേ. ട്രോളിയൻ, എത്രയും പെട്ടെന്ന് ക്യാമറ കൈപ്പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് മുടങ്ങും. എന്ത് ചെയ്യാൻ, കാസറ്റ് അതിലായി പോയി. ഓരോ ദിവസം എടാ കടം വീട്ടാൻ ആർക്കും പറ്റും, പക്ഷെ അത് മേടിച്ചുവിട്ടല്ല പാടെ, എനിക്കറിയാൻ പാടുള്ളു. ഈ ജട പണയം വെച്ച വല്ലതും കിട്ടുവോ? ഏ കുട്ടിരാമ, മാലയോ പോയി. ഇനി എന്റെ കണ്ണടയും ആ കുരുത്തം കെട്ടോളം അടിച്ചു മാറ്റിയിട്ടുണ്ടാവോ? എന്താ സാറേ? കണ്ണട. ഏ കണ്ണട അടച്ചു. അതല്ലടാ പൊട്ട. പൊട്ടോ? സാറിനെന്തിനാ പൊട്ട്? ഓ പൊട്ടല്ലടാ പൊട്ട, കണ്ണട അടച്ചല്ലോ. ഓ എന്നെ ഒന്ന് അങ്ങെടുത്തേ. ഈ ശരീരം വെച്ചോണ്ട് ഞാൻ എടുത്ത പൊങ്ങത്തില്ല. ചെന്നാലോ എടാ മരത്തലയാ, എന്റെ കണ്ണട ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചത്. ഓ അതാണോ, എനിക്കറിയത്തില്ല. ദേ ഒരു കാര്യം, സാറെന്നെ പിരിച്ചുവിട്ടാലും വേണ്ടൂല. ഇനി പിങ്കി കുഞ്ഞിന്റെ ഷോ കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ. ദേ അടുപ്പത്തും നിലവിളി. ഒരു പിങ്കി ഷോ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. എവിടെ വെച്ച് മറന്നാലും ഈ സമയത്ത് അന്വേഷിക്കുന്ന എനിക്ക് അറിയായിരുന്നു. ഓ പിന്നെ ആ തല തിരിഞ്ഞവരുടെ വേഷം കെട്ട് കാണാനൊന്നും എന്നെ കിട്ടില്ല. താൻ തോന്നി, എലിവേഷത്തെക്കാൾ വലിയ വേഷമാണ് അവളുടെ ടെലിവിഷൻ പരിപാടി. അല്ല, മുത്തശ്ശനും കൊച്ചുമോളും തമ്മിൽ എന്തോ ഉടക്കുണ്ടല്ലോ. ആ കുരുത്തം കെട്ടവള് ആരാന്ന് അവളുടെ വിചാരം? കായംകുളം കൊച്ചുണ്ണിയുടെ കൊച്ചുമോളോ? ഇപ്പൊ പട്ടാ പകല് പിടിച്ചുപറിയും തുടങ്ങിയിരിക്കണു. പൂച്ചക്കുഞ്ഞാ? പൂച്ചക്കുഞ്ഞ് ഷോ തുടങ്ങാറായി. വെൽക്കം ടു കളർ ഷോ. ഒരു സന്തോഷ വാർത്ത, ഞങ്ങൾ ഇന്ന് വിജയകരമായ 50-ാം എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. മാന്യ പ്രേക്ഷകരുടെ സഹകരണം തുടർന്നും. നിന്ന് വാചകം അടിക്കാണ്ട് വേഗം തുടങ്ങടി. മാല അടിച്ചു മാറ്റിട്ട് അവളുടെ കളി. അത് ഞങ്ങള് തമ്മിലുള്ളൊരു ഇടപാടാ. ഓ ആശ്വാസമായി. ഇതിന് വേണ്ടിയായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാ മതിയായി. വിളിച്ചിരുന്നു സിദ്ധമൈത്തൻ ഇപ്പം കത്തും. ആണോ? രക്ഷപ്പെട്ടു. എന്റെ ക്ലേശങ്ങൾ മാറ്റാൻ വന്ന കേശാനന്ദ സ്വാമികൾക്ക് നമോ വാക്കും. ഗോപി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, പേര് പോലെ തന്നെ എന്റെ ലൈഫും ഗോപിയാ. ഞാനൊരു കല്യാണം കഴിച്ചു. അതൊരു രോഗമല്ലല്ലോ. ആണ്, ഒരച്ഛന്റെ ഒരേ ഒരു മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞങ്ങളുടെ ജീവിതം തികച്ചും സന്തുഷ്ടമായിരുന്നു. പാലിൽ പഞ്ചാര കളിക്ക പോലെ. ഭാര്യക്കാൾ എന്നെ പ്രേമിച്ചത് എന്റെ അമ്മായി അപ്പനായിരുന്നു. അയ്യേ അയ്യേ, തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിന് നല്ലൊരു പിതൃഹൃദയം ഉണ്ടായിരുന്നു. ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിർബന്ധിച്ച് എനിക്ക് ശ്രീധരമായ ഒരു ടെമ്പോ ട്രാവലർ വാങ്ങിച്ചു തന്നു. അത് ട്രയൽ ഓടിച്ച ശുഭമുഹൂർത്തത്തിലാണ് അത് സംഭവിച്ചത്. എന്താ ഓനെ ഗോപിക്കുട്ട, എന്താ അച്ഛാ? അച്ഛനൊന്ന് പ്രാർത്ഥിച്ചോട്ടേടാ. ഓ ഇതാണോ ഗിയർ? എന്റെ മരുമകൻ സഹായം. ഈ നോക്കൂത്തി ആരാ കൊണ്ടുവച്ചത്? അന്നൊരു കാൽപ്പഴ പറ്റിയതാ. ചത്ത കൊല്ലു ഞാൻ. ചത്തെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ പയറ് പോലെ ഓടി കിടക്കണം. അന്ന് വട്ടായതാ,
ഇപ്പൊ രാവും പകലും ബ്രാൻഡി അടിച്ച് ബാൻഡും കൊട്ടി മധുര പതിനാറുകാരിയായ മോക്ക് കാവലിരിക്കുക. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, അവിൽപ്പതി, എന്തിനു ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി. പട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. വൈദ്യരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. എന്നാലേ എനിക്കൊരു ദാമ്പത്യം ഉള്ളൂ. അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. മതമിളകിയ കൊമ്പനെ മർമ്മത്തിൽ ചൂണ്ടി നിർത്തിയവനെ ഈ കേശാനന്ദ സ്വാമികൾ. പിന്നെയല്ലേ ഈ കുഴിയാന കിഴിവിടിക്കൂ. എല്ലാം എന്റെ അളിയന്റെ ഭാഗ്യം. അയ്യോ എന്റെ അമ്മേ, എന്റെ കൊല്ലാമല്ലേ, നിന്റെ അച്ഛന് വട്ട് കൂടിയടാ. വേണ്ട വേണ്ട, എന്നോട് വിളിക്കല്ല, ഞാൻ ചൂണ്ടുകളിൽ നിർത്തും. അങ്ങോട്ട് പോകണ്ട, കാശ് കൊടുക്കാനുള്ളതാ. ഇതെന്താ ഇല്ലയാ? നിന്റെ അപ്പനടി. ഇയാളെന്താ കമന്ന് കിടന്ന് മണ്ണ തിന്നത്? ഹെൽമെറ്റ് കിട്ടി, ഭാഗ്യം പൊട്ടിയില്ല. പൊട്ടി, താങ്ക് യു കേട്ടാ. പിന്നെ ഇവിടെ ഒളിക്ക ഒരു ഗുഹ പോലും ഇല്ലല്ലോ. എവിടെ ആൾദൈവം പന്നി, അവന്റെ മുടി ഞാൻ പൊട്ടടിക്കും. ഒരു വിഷം വെട്ടു. വട്ടം കഴിഞ്ഞപ്പോ പട്ടി, എന്നാലും വട്ടനക്കോൾ ഭേദവാ പട്ടി. ഉള്ളാനിരിക്കണേനല്ലേ. ഇത് ഞാൻ മുള്ളിക്കാണ. ഓ, പെനാൽറ്റി കിട്ടിയത് ഭാഗ്യം. ഇതെവിടെ പോയി? അയ്യേ, വീണ്ടും പോയി, എല്ലാം പോയി. അയ്യോ അയ്യോ, എന്നാ ചെടി യാറ് മേലെ ഏറി ഈ ഹെൽമെറ്റ് വെച്ചാൽ ആര് തിരിച്ചറിയില്ല. ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാം, ഇവിടെ ആകുമ്പോ ഒരു പട്ടിയും കാണില്ല. മൊട്ടാഭിഷേകോ? താൻ എന്ത് മണിയാണോ കാണിച്ചത്? മൊട്ട പൊട്ടിന്ന് തോന്നുന്നു. എവിടെ ഒന്ന് ഒളിക്കുക. എവിടെ നിന്നാണ് ഒരു മൊട്ടയുടെ നാറ്റം? നായിന്റെ മോൻ എവിടെ പോയി ഒളിച്ചു? ഞാൻ തുമ്മിയ മണ്ട ചുമ്മാതല്ല വട്ടം വിളിക്കണത്. എങ്ങോട്ട് പോയി വേതാളം? അവനെ നീ ഞാൻ പാതാളത്തിലാക്കും. വട്ടനെ ചികിത്സിക്കാൻ കണ്ടൊരു നേരം. ഇതിപ്പോ എന്നെ ചികിത്സിക്കേണ്ട ഗതിയായി. അയ്യോ അയ്യോ, കള്ള സമി പേടിച്ച് ഓടിപ്പോയെന്നാ തോന്നണത്. ഇപ്പടി വരെ ഇപ്പൊ മായമാ. ഒന്ന് തുമ്മണോന്നുണ്ടെങ്കിൽ ഈ കുരുമുളക് കൂടെ വിൽക്കണം. ഹലോ, എന്തായാലും പഴയ കുടിച്ചേ ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞ തരുള്ളൂ. ഇപ്പൊ തരാനും പിന്നെ തരാം.
പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ ഗോപി വാക്ക് പറഞ്ഞ ഗോപിയാ അല്ല വാക്ക. ഒരു സെക്കൻഡ്. അതെ, ലോക ബാങ്കിന്റെ MDയുമായി ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നേ. അദ്ദേഹം വിളിക്കുക. ഡോളറിന്റെ വില ഇടിഞ്ഞൊന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ പിന്നെ വിളിക്ക് പ്ലീസ്. ഇനി ഇതേത് കുരിശാണാവോ? ഹലോ, നിങ്ങൾ വിളിച്ച വരിക്കാരൻ അല്പം തിരക്കിലാണ്, വരുന്നതിന്റെ മുമ്പത്തെ തിങ്കളാഴ്ച വിളിച്ചോളൂ. വിഷം വാങ്ങണമെങ്കിൽ പോലും ആരെങ്കിലും കടം തന്ന് സഹായിക്കണം. പക്ഷെ കയ്യിലോ 3 സെൽഫോൺ. എന്നെ പോലെ തന്നെ ഇതുങ്ങളെ അഗതികളാ. ഒന്ന് നമ്പർ നോക്കാൻ. ഇതിലാണെങ്കിൽ ഇൻകമിംഗ് മാത്രം. ആകെ ഉള്ളത് ഇതാ. ഇതിൽ ഇനി 11.80 രൂപ മാത്രം ബാക്കി. കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല, പക്ഷെ ലോൺ കിട്ടുമെന്നറിഞ്ഞാ ലോക ബാങ്കിന് വില പറയും. നേരി പറഞ്ഞാൽ ഒരു 10-25 ലക്ഷം രൂപ കടം ഉണ്ടെങ്കിൽ ജീവിക്കാൻ ഒരു ത്രില് ഉള്ളടാ. അച്ഛന്റെ അന്ത്യശ്വാസ ആത്മ പിടിച്ച് മരിക്കാൻ നേരത്ത് റിംഗ് ടോൺ ആയിട്ട് സേവ് ചെയ്തതാ. അച്ഛന്റെ ഓർമ്മക്കായിട്ട് ഈ കോള് കുഴപ്പമാണ് അച്ഛാ. ദേ നിക്കുന്നവൻ വീണ്ടും ദേ അച്ഛൻ വിളിക്കുന്നു. ഹലോ ഗോപി സാറാ, സോറി ഞാനിപ്പോ തലത്തില്ലല്ലോ. എവിടെയാ? ഞാനിപ്പോ ആഗ്രഹില്ല, ഫാമിലിയുമായിട്ട് താജ്മഹൽ കാണാൻ വന്നതാ. നല്ല ക്ലിയർ ഉണ്ടല്ലോ. താജ്മഹലിന്റെ ഏറ്റവും മുകളിലത്തെ നിലല്ലായതുകൊണ്ട് ഭയങ്കര റേഞ്ചാ, ചെവിട് പൊട്ടിപ്പോണ്. ആട്ടെ, നിങ്ങൾ ഇപ്പൊ എവിടെയാ? ഞങ്ങൾ താജ്മഹലിന്റെ ഗേറ്റിലുണ്ട്. ഗേറ്റിലോ? ഇവനെന്താ വൈബ്രേറ്റർ വെച്ചേക്കണോ? എന്റെ അമ്മേ, ഡിഫോൾട്ട് അക്കൗണ്ടിന്റെ കളക്ഷൻ ഏജൻസാ. തേടി പിടിച്ച് ലോൺ കൊടുക്കും, ഓടിച്ചിട്ട് വാങ്ങിക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞ ഗുണ്ടകൾ. കയ്യിൽ കിട്ടിയ ഏതെങ്കിലും ഭക്തി സീരിയലുകാർക്ക് മറിച്ചു വെക്കൂടാ പട്ടി. അതിന് കയ്യിൽ കിട്ടിയിട്ട് വേണ്ടടാ, കിട്ടുമോ നോക്കണ്ടാ. ഏത് കയ്യിലാത്തിയപ്പോ ഒളിച്ചാലും നിങ്ങൾ പിടിക്കൂടാ. ഗോപി മര്യാദക്ക് കാശ് തന്നിട്ട് പോണാ. അമ്മേ ഭഗവതി, ഓ കലികാലം, ദേ ശിവൻ അമ്മയിൽ ഇറങ്ങി. ഒളിച്ചപ്പാടും അവരെ ഇന്ന് ലോൺ എടുത്തിട്ടുണ്ടാ. നിക്കടാ, ഓടിയാൽ ഓടിച്ചിട്ട് പിടിക്കും. ഓടുന്നവനെ ഓടിച്ചിട്ടല്ലാതെ പിന്നെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റോ? ഈ ആൽമരത്തിന്റെ ചുട്ടി എവിടെയെങ്കിലും ഓടിക്കാം. ആ നല്ലൊരു കൊത്ത് കിട്ടി. അച്ഛൻ അന്ത്യശ്വാസം വലിക്കാൻ കണ്ട നേരം. ഇതെന്താ തട്ടുകടയാണോ മുട്ടയിരിക്കുന്നത്? ആരാ ചൂച്ചു എന്ന് മുന്നേ വിളിച്ചത്? ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഒറിജിനല്ല. ഇന്നത്തെ ഷൂട്ട് മുടങ്ങി ആകെ പ്രശ്നവും. ദിവസം കൂടി ക്ഷമിക്കണം പ്ലീസ്. നാളെ കാലത്ത് പലിശ തുക എങ്ങനെയാണ് ഞങ്ങൾ അടച്ചോളാം? വിശ്വാസമില്ലെങ്കിൽ ഗ്യാരണ്ടിക്ക് കൃത്യം ഫെബ്രുവരി 30. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ഉറപ്പിൽ ഒരു അവധിയും കൂടി തരാം. അതെ, പലിശീലത്തിൽ കുടിച്ചു 50,000 രൂപ നാളെ തന്നെ കിട്ടിയിരിക്കണം. വാക്കാണോ? വാക്കല്ലേ, നാളെ രാവിലെ ഞങ്ങൾ എത്തിയിരിക്കും. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ആണോ? അയ്യന്റെ ശൂലം. ഹലോ ഹലോ, ഇന്നലെ നമ്മള് വാക്ക് കൊടുത്ത ഗുണ്ടകളെത്തന്റെ സമയമായി, അവിടെ എന്തായി? എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, എന്ന ധൈര്യത്തിലാ നീ അവർക്ക് വാക്ക് കൊടുത്തത്? ഇന്നലത്തെ ഷൂട്ടിംഗ് നടന്നിട്ട പിന്നെ വാക്കല്ലാതെ ചാക്കായിരുന്നു കൊടുക്കണ്ടേ? എടാ നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, നമ്മുടെ പശുവില്ലേ ഇവിടെ കാമധേനു. നോക്കട്ടെ, പത്രപാരായണത്തിലാ. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഒരു നമ്പർ ഇട്ട് നോക്കാം. ഏറ്റാ ലേറ്റു. ആ എന്തായാലും നീ ഇങ്ങോട്ട് വാ. ഹലോ വല്യമ്മ, ഞാനാ രാജലക്ഷ്മി. എന്താ മോളെ? അത്യാവശ്യമായി എനിക്കൊരു 50,000 രൂപ വേണം. ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ ഉടൻ തിരിച്ചു തരാം. അതിന് ഇപ്പൊ ഇവിടെ എന്റെ കയ്യിൽ കാശില്ലല്ലോ മോളെ. ഒരു ക്യാഷ് ചെക്ക് തന്നാ മതി, ഞാൻ മാറിക്കോളാം. വളരെ അർജന്റാ, ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടാലും മതി. പൂജ മോള് സ്കൂളിൽ പോയല്ലോ. ആ പിന്നെ ആ മരം കയറിയുണ്ട് പിങ്കി. വേറെ നിവൃത്തി ഇല്ലെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടേക്ക്, പെട്ടെന്ന് വേണം. എന്റെ ഈശ്വരന്മാരെ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു 50,000 രൂപ കടം കൊടുക്കുന്നത്. പക്ഷെ രാജലക്ഷ്മി ആയതുകൊണ്ട് തിരിച്ചു കിട്ടും ഉറപ്പാ. എന്തേ സംഗതി കേട്ടോ? താമസി, ആദ്യം ഒരു പുറം വിളി കേൾക്കാം. വാ പിങ്കി. പിങ്കി മൈൻഡ് മോളെ, പിങ്കി മോളെ, ദേ ഇത് നീ നിന്റെ അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തേക്ക്. എന്തായത്? ഒരു ചെക്കാ. ചെക്കോ? എനിക്ക് പറ്റില്ല.
അല്ലെങ്കിൽ തന്നെ ഞാൻ തൊട്ടതിനെല്ലാം കുറ്റ. അത് കറക്റ്റ്. ഈ കാശിന്റെ ഇടപാടൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. നീ ആര്? കേന്ദ്ര ധനമന്ത്രിയാ. മോളി ചെക്ക് പിടിച്ചേ. അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിന്റെ അമ്മ എന്നോട് ചോദിക്കുള്ളൂ. മോളി ഒന്ന് പിടിച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വാങ്ങിക്കാം. പക്ഷെ ഇതിന്റെ പേരിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലെന്ന് മുത്തശ്ശൻ സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്യണം. അതെ അതെ, അതാണ് അതിനൊരു ശരി. വേണ്ട വേണ്ട, ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു, ഇതിപ്പോ കടം കൊടുക്കുന്ന എന്നേക്കാൾ ടെൻഷൻ നിങ്ങൾക്കാണല്ലോ. ഒരു സത്യത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. ദേ എന്നാണ് സത്യം, ഇതേ ചൊല്ലി നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോരെ, ഇത് പിടിച്ചേ. അതിന് എനിക്ക് പ്രഷർ നോർമലാണല്ലോ. അല്ല, ചിലപ്പോ അബ്നോർമൽ ആയാലോ. അതെ, ഈ മനുഷ്യന്റെ കാര്യല്ലേ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ. രണ്ടു പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു, നിന്റെ വണ്ടിയും കിണ്ടിയൊക്കെ ഞാൻ കത്തിച്ച് കാട്ടിക്കളി. മോളെ, ഈ മുത്തച്ഛ ഫുൾ ഹെൽത്തിയാ. കണ്ടില്ലേ, പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക ഭാരതം കണത്തിലേക്ക്.